ചിക്കൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഒരു ബൗളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്തത് ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രസ്റ്റിന്റെ പീസ് മാത്രമായിട്ട്, അങ്ങനെ ബ്രസ്റ്റ് പീസ് മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഇതിപ്പോ ഞങ്ങളുടെ കയ്യില് ബ്രസ്റ്റിന്റെ പീസ് മാത്രമല്ല, എല്ലാ പീസും ഉണ്ട്. മാത്രമല്ല, ബോൺലെസ് മാത്രമായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ബോണോട് കൂടി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഒരു മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. അതിൻ്റെ കൂടെ ഒരല്പം സോയ സോസ്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ ഡീപ്പായിട്ട് ഫ്രൈ ആവരുത്, ഇത് മുരിഞ്ഞു പോവരുത്. കാരണം ഇതിന് സോഫ്റ്റ് ആണ് ആവശ്യം, അതുകൊണ്ട് മുരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ട് അടുത്ത സെക്ഷനും ഇതുപോലെ തന്നെ ഇട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ആരംഭിക്കാൻ പോവുകയാണ്, അതായത് ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടന്നു. നമ്മളൊരു പാൻ വെച്ചിട്ടിട്ട് പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ വറുത്തെടുത്ത പാനാണ്, അതിൽ ബാക്കിയുള്ള ഓയിൽ തന്നെയാണ് നമ്മളിതിൽ ഒഴിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതാണ് ഇതിനൊരു ഭംഗി. ഇതൊന്ന് സോട്ടായി വന്നിട്ടുണ്ട്. നമുക്കിനി കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഉണക്കമുളക് അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞങ്ങളൊരു ഭംഗിക്ക് ഇട്ടതാണ്. ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് മാരിനേറ്റ് ചെയ്യുമ്പോൾ സിമ്പിൾ കോട്ടിങ്ങേ പാടുള്ളൂ കേട്ടോ. കോൺഫ്ലവർ ചേർക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടിങ്ങേ പാടുള്ളൂ. നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് റെഡി വന്നിട്ടുണ്ട്. സോയ സോസ് 1/2 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. തന്നെയല്ല, നമ്മളിപ്പോൾ ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോയ സോസിന് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇടുന്നത്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ സോസ്, 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു കറക്റ്റ് അളവ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ആ ചിക്കൻ്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും അളവിൽ മാറ്റങ്ങൾ വരുന്നത്. ഇനി ഇത് നന്നായി വഴണ്ടി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചില്ലി സോസ്, ഇതിപ്പോൾ ചില്ലി സോസ് അല്ല ഞാൻ ചെയ്തിരിക്കുന്നത്, കാശ്മീരി മുളക് പൊടി അല്പം വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി ഒഴിക്കുന്നതാണ്. ഇനി ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ഗ്രേവി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തിക്ക് ഗ്രേവിയിലാണ് ഇത് വരേണ്ടത്. മാത്രമല്ല, ഇത് സ്പൈസി ആയിട്ടുള്ളതല്ല, സ്പൈസും ഒരു അല്പം സ്വീറ്റ്നെസ്സും കൂടിയായിട്ടുള്ളൊരു ഡിഷാണ് ഇത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. പിന്നെ ഇത് ചില്ലി ചിക്കൻ്റെ ഒക്കെ തന്നെ ഒരു പ്രോസസ്സിങ് ആണ്, ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതിനുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇത് ഇനിയൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്.